Hi friends, welcome to Sashmira. I am Rishmi. നമ്മൾ ഇന്ന് നോക്കുന്നത് മൂലകങ്ങൾ എന്നൊരു ടോപ്പിക് ആണ്. മൂലകങ്ങളുമായി ബന്ധപ്പെട്ട പി എസ് സി മുൻവർഷ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ പോയിന്റ്സുമാണ്. ഒപ്പം തന്നെ നമ്മൾ പീരിയോഡിക് ടേബിളിലേക്കുള്ള നമ്മുടെ സെക്കൻഡ് പാർട്ട്. ഇതിനു മുമ്പത്തെ ഒരു സെഷനിൽ നമ്മൾ ആറ്റം, ആറ്റത്തിന്റെ ഘടന, ഒപ്പം തന്നെ പീരിയോഡിക് ടേബിളിന്റെ ഇൻട്രോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മൂലകം, മൂലകങ്ങളുടെ സ്ട്രക്ചറും മറ്റുമാണ്. അതോടൊപ്പം തന്നെ പീരിയോഡിക് ടേബിളിന്റെ സെക്കൻഡ് പാർട്ടും കൂടെ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ പി എസ് സിയുടെ പ്രിലിംസ് 10th ലെവൽ സിലബസ് കംപ്ലീറ്റ് ആയി കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലെ നാച്ചുറൽ സയൻസ് ഇതിനോടകം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനവിഭവം, പരിസ്ഥിതി പ്രശ്നം, ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി കവർ ചെയ്തിട്ടുണ്ട്. അതും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ തിരഞ്ഞു പിടിച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അത് പഠിച്ച് ക്ലാസ്സസ് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ തരുന്ന ടെസ്റ്റുകൾ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫിസിക്കൽ സയൻസിലെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്നൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് മൂലകങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എന്തെല്ലാമാണ് എന്ന്. ഒരേ തരം മാറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തു, അതിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത്, മൂലകം എന്ന് വിളിക്കുന്നത്. ഒരേ തരം മാറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തുവിനെയാണ് മൂലകം എന്ന് വിളിക്കുന്നത്. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ ആണ്. റോബർട്ട് ബോയിൽ 1661 അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേര് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ്. അദ്ദേഹത്തിന്റെ സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന കൃതിയിലാണ് മൂലകത്തിനൊരു വിശദീകരണം കൊടുക്കുന്നത്. ഇന്നതാണ് മൂലകം എന്നും പറഞ്ഞ് മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിക്കുന്നത് റോബർട്ട് ബോയിൽ ആണ്. മൂലകങ്ങളെ ലോഹം, അലോഹം, ഉപലോഹം അങ്ങനെ മൂന്നായിട്ടാണ് പ്രധാനമായും തരംതിരിക്കുന്നത്. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ, രാസ സമവാക്യങ്ങൾ, രാസ സമീകരണങ്ങൾ എന്നിവ നൽകുന്നത് അല്ലെങ്കിൽ രാസചിഹ്നങ്ങൾ നൽകുന്ന രീതി ആവിഷ്കരിച്ചത്, ആധുനിക രസതന്ത്ര ഭാഷ ആവിഷ്കരിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ബേഴ്സിലസ് ആണ്. മൂലകങ്ങൾക്ക് രാസചിഹ്നങ്ങൾ നൽകുന്ന രീതി ആവിഷ്കരിച്ചത് ബേഴ്സിലസ് ആണ്. പ്രതീകങ്ങൾ, രാസ സമവാക്യങ്ങൾ, രാസ സമീകരണങ്ങൾ എന്നിവ അടങ്ങിയ ആധുനിക രസതന്ത്ര ഭാഷ ചിട്ടപ്പെടുത്തിയത് ബേഴ്സിലസ് ആണ്. മൂലകങ്ങളുടെ കണ്ടുപിടുത്തത്തെ അംഗീകരിക്കുന്നതിനും അവയെ ക്രമീകരിക്കുന്നതിനും വേണ്ടി 1987 നിലവിൽ വന്ന സ്ഥാപനമാണ് IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് വിചാരിക്കുന്നു. 1661 സ്കെപ്റ്റിക്കൽ കെമിസ്ട്രി എന്ന കൃതിയുടെ പേര് ഓർത്തു വയ്ക്കുക, റോബർട്ട് ബോയിലിന്റെ കൃതിയാണ്. അതിലാണ് മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്. ഇനി രസതന്ത്രത്തിന്റെ പിതാവ് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ എന്താ പറയണ്ടേ? രസതന്ത്രത്തിന്റെ പിതാവ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം റോബർട്ട് ബോയിൽ ആണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണത്, അതുകൊണ്ട് ഞാൻ അത് ക്ലിയർ ആയി പറയാം. അതായത് രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വരുന്നത് എന്താണ്? റോബർട്ട് ബോയിൽ ആണ് ഉത്തരം വരുന്നത്. എന്നാൽ ആധുനിക എന്നൊരു പദമുണ്ട് എന്ന് വിചാരിക്കുക. അതിനു മുന്നിൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം വരുന്നത്? അന്റോണിയോ ലവോസിയ ആണ്. അന്റോണിയോ ലവോസിയ ആണ് ഉത്തരം വരുന്നത്. അന്റോണിയോ ലവോസിയെ പുരാതന രസതന്ത്രത്തിന്റെ എന്ന് ചോദിച്ചാലോ? പുരാതന രസതന്ത്രത്തിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം വരിക? പുരാതന രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാബിർ ഇബിൻ ഹയാൻ ആണ്. ജാബിർ ഇബിൻ ഹയാൻ ആണ് പുരാതന രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ജാബിർ ഇബിൻ ഹയാൻ ആണ്. രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് മാത്രം ചോദിച്ചാൽ റോബർട്ട് ബോയിൽ ആണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അന്റോണിയോ ലവോസിയ ആണ്. 1789 മൂലകങ്ങളെ ലോഹം, അലോഹം എന്ന് വർഗീകരിച്ചത് ഇദ്ദേഹമായിരുന്നു. ലോഹം, അലോഹം എന്ന് വർഗീകരിക്കാൻ തുടങ്ങിയത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അന്റോണിയോ ലവോസിയാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. തിരിച്ച് നമുക്ക് നമ്മുടെ റോബർട്ട് ബോയിലിലേക്ക് പോകാം. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചാണ് എന്ന് കണ്ടെത്തിയത് ഹെൻറി മോസ്ലി ആണ്. ഇതിനൊക്കെയും പിന്നിൽ ഒരു കഥയുണ്ട്. ഓരോന്നിനും പിന്നിൽ ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേര് നമ്മൾ മറക്കില്ല.
അതായത് മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്താണ് ആറ്റോമിക നമ്പർ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും കാണുക. ആറ്റത്തെ കുറിച്ചുള്ള പാഠത്തിൽ നമ്മൾ പറഞ്ഞിണ്ടായി എന്താണ് അറ്റോമിക നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ആണ് അറ്റോമിക നമ്പർ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയേണ്ട, നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ കാരണം ഞാൻ ആ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻറി മോസ്ലി ആണ് മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് കണ്ടെത്തിയത്. അപ്പോൾ അതിന് മുമ്പുള്ളവർ എന്തടിസ്ഥാനത്തിലായിരുന്നു ചെയ്തിരുന്നത്? ഹെൻറി മോസ്ലിക്ക് മുമ്പ് ആവർത്തന പട്ടിക ചിട്ടപ്പെടുത്തി എല്ലാവരും ഒന്നുകിൽ അറ്റോമിക മാസിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അറ്റോമിക വ്യാപ്തത്തെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. ഹെൻറി മോസ്ലിയാണ് ആദ്യമായിട്ട് 1913 അറ്റോമിക നമ്പറിനെ ആശ്രയിച്ച് ഒരു പീരിയോഡിക് ടേബിൾ ചിട്ടപ്പെടുത്താനായിട്ട് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഓക്കെ, മൂലകങ്ങളെ വർഗീകരിക്കാനുള്ള സമഗ്രമായ ഉപാധിയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. മൂലകങ്ങളെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഈ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് മൂലകങ്ങളെ അവയുടെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച് ഗുണങ്ങൾ അനുസരിച്ചിട്ടാണ് വർഗീകരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് അന്റോണിയോ ലവോസിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ പോയിന്റ്, ലോഹം അലോഹം എന്ന അദ്ദേഹമാണ് ആദ്യമായിട്ട് വേർതിരിക്കുന്നത് 1789. അതുപോലെ തന്നെ SERT സാമൂഹ്യ ശാസ്ത്രം 10th class SS1 അധ്യായത്തിൽ നമ്മൾ ലോകത്തിലെ പ്രധാന വിപ്ലവങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ. അവിടെ പഠിക്കുന്ന ഒരു പോയിന്റ് ആണിത്. ഇത് PSC മുന്നേ ചോദിച്ചൊരു ചോദ്യമാണ്, ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ, രസതന്ത്രജ്ഞൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്റോണിയോ ലവോസിയാണ്. പാഠപുസ്തകങ്ങൾ പഠിച്ചാൽ തന്നെ ഒരുവിധം കവറാവും എന്നത് ഉറപ്പാണ്. വ്യക്തമായി തന്നെ ആത്മാർത്ഥമായി പാഠപുസ്തകങ്ങൾ പഠിക്കുക. 1789 എത്ര മൂലകങ്ങളെ, 1789 30 മൂലകങ്ങളെ ലോഹമലോഹം എന്ന് അദ്ദേഹം വർഗീകരിക്കുന്നു. ലവോസിയുടെ വർഗീകരണത്തിനുള്ള പരിമിതി, ഡെഫിഷ്യൻസി, ഡിഫെക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ആകെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് മാത്രമേ ക്ലാസിഫൈ ചെയ്തുള്ളൂ. വലിയൊരു വിഭാഗത്തെ വിട്ടു. ഏതാണ്? ഉപലോഹം എന്ന പേരുള്ള പ്രധാന ഒരു വിഭാഗത്തെ. വലിയ വിഭാഗം എന്ന് പറയാൻ പറ്റില്ല, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉപലോഹം എന്ന് പറയുന്നത്. ഉപലോഹങ്ങളെ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എന്നതാണ് അതിന്റെ ഒരു വലിയ പരിമിതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. മൂലകങ്ങളെ ഒരേ സ്വഭാവമുള്ള 3 മൂലകങ്ങൾ അടങ്ങിയ ചെറിയ ഗ്രൂപ്പുകളായ തൃഗങ്ങളായി വേർതിരിച്ചതാര്? അത് നമ്മുടെ ജോൺ ഡോബ്രെയ്നർ ആണ്. ലോ ഓഫ് ട്രയാഡ്സ് അല്ലെങ്കിൽ തൃഗനിയമം ആവിഷ്കരിക്കുന്നത്. എന്താണ് തൃഗനിയമം? തൃഗങ്ങൾ എന്താണെന്ന് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് തൃഗനിയമം എന്താണ് എന്ന് നോക്കൂ. തൃഗങ്ങളിൽ 1st-ഉം 3st-ഉം മൂലകങ്ങളിലെ അറ്റോമിക മാസിന്റെ ഏകദേശം ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിന്റെ അറ്റോമിക മാസ്. ഇത്തരത്തിൽ വരുന്നതിനെയൊക്കെ ഒരു സെറ്റായിട്ട്, ട്രയാഡായിട്ടാണ് നമ്മുടെ ഡോബ്രെയ്നർ, ജോൺ ഡോബ്രെയ്നർ അതിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് മുൻപ് ഡിഗ്രി ലെവൽ എക്സാംസിനുൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്, തൃഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തൃഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു തൃഗമാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം, ലീനാക്കെ. ലിഥിയം സോഡിയം പൊട്ടാസ്യം, എന്താ നമ്മൾ തൃഗനിയമം പറഞ്ഞത്? ആദ്യത്തെ മൂലകത്തിന്റെയും 3rd മൂലകത്തിന്റെയും അറ്റോമിക മാസ് അവയുടെ ശരാശരിയാണ്, ഏകദേശം ശരാശരിയാണ് മധ്യത്തിൽ ഇരിക്കുന്നതിൻ്റെത്, ശരിയാണ്. അതേപോലെ തന്നെ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. കാൽഷ്യത്തിന്റെ അറ്റോമിക മാസ് 40.1, സ്ട്രോൺഷ്യം 87.6, ആൻഡ് ബേരിയം 137.3. വീണ്ടും അതേ നിയമം അനുശാസിക്കുന്നു. അതായത് ആദ്യത്തേതിൻ്റെയും അവസാനത്തേതിൻ്റെയും ശരാശരി, ഏകദേശം ശരാശരിയാണ് മധ്യത്തിൽ ഇരിക്കുന്നത് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ 1st-ഉം 3rd-ഉം തുക, ആ ശരാശരി കിട്ടിയിട്ട് ആ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്നതെങ്കിൽ ഡോബ്രെയ്നർ, ജോൺ ഡോബ്രെയ്നർ അതിനെ തൃഗങ്ങളായി തരംതിരിച്ചു. അപ്പൊ തൃഗങ്ങൾ ഏതൊക്കെ, ഈ അറ്റോമിക മാസ് ഒന്നും പഠിക്കണ്ട, പക്ഷെ തൃഗങ്ങൾ ഏതൊക്കെ എന്ന് ഒന്നും നോക്കി വെച്ചേക്കാം. ലിഥിയം സോഡിയം പൊട്ടാസ്യം ഒരു തൃഗമാണ്, ഒരു ട്രയാഡാണ്. കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, സൾഫർ, സെലേനിയം, ടെലൂറിയം. സൾഫർ, സെലേനിയം, ടെലൂറിയം, ഇത് തൃഗങ്ങളാണ്, ജോൺ ഡോബ്രെയ്നറുടെ തൃഗങ്ങളാണ്. മുന്നോട്ട് പോകാൻ നമുക്ക് അടുത്തത് അഷ്ടക നിയമമാണ്. അഷ്ടക നിയമം അഥവാ ലോ ഓഫ് ഒക്ടേവ്സ്. ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തത്
ജോൺ അലക്സാണ്ടർ ന്യൂലാൻസ് ആണ് ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടക നിയമം ആവിഷ്കരിക്കുന്നത്. ജോൺ അലക്സാണ്ടർ ന്യൂലാൻസ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന്, ഒന്ന്, അഷ്ടക നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻസ് ആണ്. രണ്ട്, സപ്തസ്വരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ മൂലകങ്ങളെ വർഗീകരിച്ചത് ആര്? സപ്തസ്വരങ്ങൾ പോലെ മൂലകങ്ങളെ വർഗീകരിച്ചത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻസ് ആണ്. അപ്പോ നിങ്ങൾക്ക് പിടികിട്ടിണ്ടാവില്ല എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. സോ നമുക്കൊന്ന് നോക്കാം എന്താണ് അഷ്ടക നിയമം. ഒന്ന് പ്ലെയിനായി വായിച്ചു വിടാം നമുക്ക്. മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ എട്ടാമത് വരുന്ന മൂലകം ആദ്യത്തേതിന്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തിയത് ആ നിയമമാണ് നമ്മുടെ അഷ്ടക നിയമം. ജോൺ അലക്സാണ്ടർ ന്യൂലാൻസിന്റെ അഷ്ടക നിയമം. പുള്ളിക്കാരൻ, ഞാൻ അതിന്റെ ഒരു മെറ്റീരിയൽ കാട്ടിത്തരാം. പുള്ളിക്കാരൻ ജോൺ അലക്സാണ്ടർ ന്യൂലാൻസ് അദ്ദേഹം ലോ ഓഫ് ഒക്ടേവ്സിൽ ഇതാ ഇപ്രകാരമാണ് അദ്ദേഹം മൂലകങ്ങളെ ചിട്ടപ്പെടുത്തിയത്. എങ്ങനെ ചിട്ടപ്പെടുത്തുമ്പോൾ ഏഴെണ്ണം കഴിഞ്ഞ് എട്ടാമത് വരുന്നത് ആദ്യത്തേതിന്റെ അതേ ക്യാരക്ടർ ഉള്ളതാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ബട്ട് ഈ പീരിയോഡിക് ടേബിളിനും ഇതൊക്കെ ഓരോ തരം ആവർത്തന പട്ടികകൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിനും ഒരു ഈ ഒരു ക്ലാസിഫിക്കേഷനും, ആവർത്തന പട്ടിക എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ക്ലാസിഫിക്കേഷനും വലിയൊരു പോരായ്മയുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പോരായ്മ എന്ന് നോക്കാം നമുക്ക്. അതായത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻസിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 56 എണ്ണമായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പരിമിതി അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്നതായിരുന്നു അതിന്റെ വലിയൊരു പരിമിതി എന്ന് പറയുന്നത്. വ്യക്തമാണല്ലോ. ഇനി മറ്റൊരാളുണ്ട്, ലോതർ മേയർ. ആക്ച്വലി ഇതിന് മുൻപ് ഒരു ബെർണാർഡ് കോർട്ടിസ് ഉണ്ട്, നമ്മളത് മെറ്റീരിയലിൽ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാണ്. ബെർണാർഡ് കോർട്ടിസ് ഉണ്ട്, അത് ആ അദ്ദേഹത്തെ കുറിച്ച് അധികം ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. അദ്ദേഹം 1862 ബെർണാർഡ് കോർട്ടിസ് 1862 ഒരു മോഡൽ ആവിഷ്കരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ ഒരു മാതൃക അദ്ദേഹവും ഡിറൈവ് ചെയ്യുന്നുണ്ട്. ആ മോഡല് നമ്മൾ 10th 10th class SERT അത് പഠിക്കുന്നുണ്ട്. ടെലൂറിക് ഹെലിക്സ് മോഡൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ മോഡൽ എന്നാണ് അദ്ദേഹത്തിന്റെ മോഡൽ അറിയപ്പെടുന്നത്. എന്താണ് ടെലൂറിക് അല്ലെങ്കിൽ ഹെലിക്സ് മോഡൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ മോഡൽ എന്നൊക്കെയാണ്. അതായത് കറക്റ്റ് സിലിണ്ടറിന്റെ ആ ഒരു ഷേപ്പിൽ ഇത്തരത്തിലുള്ള ഒരു മോഡലാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കുക. ബെർണാർഡ് കോർട്ടിസ് ആണ്, 1862 എന്നുള്ള വർഷം ഓർത്ത് അല്ലെങ്കിലും ബെർണാർഡ് കോർട്ടിസ് ആണ് 10th SERT പഠിക്കുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. ടെലൂറിക് ഹെലിക്സ് മോഡൽ അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ മോഡൽ കൊണ്ടുവരുന്നത്. മറ്റൊരു ചോദ്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കണ്ടിരിക്കുന്നത് അയോഡിൻ ആദ്യമായി വർഗീകരിച്ചത് ബെർണാർഡ് കോർട്ടിസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ലോതർ മേയറുമായി ബന്ധപ്പെട്ട്. എന്താണ് അറ്റോമിക വ്യാപ്തം, ആറ്റോമിക് വോളിയം, അതിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്? അത് ലോതർ മേയർ ആയിരുന്നു. ആറ്റോമിക് വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്ച്വലി 1868 അത് നടക്കുന്നത്. 1868 വർഷം ഓർക്കണമെന്നില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. 1868 അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ അദ്ദേഹം വർഗീകരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ആവർത്തന പട്ടികയുടെ പിതാവിലേക്ക് വരികയാണ്. 1869 ഇവിടെ വർഷം പഠിക്കണം, പഠിക്കണ്ട എന്ന് ഞാൻ പറയേയില്ല, നിർബന്ധമായും പഠിക്കണം വർഷം. ഓക്കെ, 1869 മൂലക വർഗീകരണത്തിന്റെ ടേബിൾ റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് അവതരിപ്പിക്കുന്നത്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നത് അദ്ദേഹം അറിയപ്പെടുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിൾ എന്ന ഒന്നാം ഭാഗത്തിൽ ഇതിനെ കുറിച്ചൊരു ഇൻട്രോ തന്നിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ്, പീരിയോഡിക് ടേബിൾ അനുശാസിക്കുന്നത് പീരിയോഡിക് ലോ, പീരിയോഡിക് നിയമമാണ്. ആ പീരിയോഡിക് നിയമം കൊണ്ടുവന്നത്, പീരിയോഡിക് ടേബിളിലെ റോകളെ പീരിയഡ്സ് എന്നും പീരിയോഡിക് ടേബിളിലെ കോളങ്ങളെ ഗ്രൂപ്പ് എന്നും, അല്ലെങ്കിൽ കുത്തനെയും വിലങ്ങനെയും ഉള്ള കള്ളികളുണ്ട് പീരിയോഡിക് ടേബിളിൽ, അവയെ റോ ആൻഡ് അവയെ പീരിയഡ് ആൻഡ് ഗ്രൂപ്പ് എന്ന് പേരിട്ടത് ആര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തത് നമ്മുടെ മെൻഡലീവ് ആണ്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങൾ ഉണ്ടായിരുന്നു? മുൻവർഷ ചോദ്യമാണ്. 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം 63 കാർഡ്സ് ഉണ്ടാക്കി, ആ കാർഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഡോക്കു കളിക്കുന്ന പോലെ മാറ്റി മാറ്റി കുറെ വെച്ച് ഫൈനലി അദ്ദേഹം ഒരു ലെവലിലെത്തി. എങ്ങനെ ചിട്ടപ്പെടുത്തണം ഈ 63 കാർഡ്സ് എന്ന് ആ കാർഡ്സിനെ ചിട്ടപ്പെടുത്താൻ അദ്ദേഹം ഉപയോഗിച്ച നിയമമാണ് പീരിയോഡിക് ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് ആ ടേബിൾ ആണ് പീരിയോഡിക് ടേബിൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, സമാന ഗുണമുള്ള മൂലകം
മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം മൂലകങ്ങളെ വർഗീകരിക്കുന്നത്. ആര്? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ്. ഓക്കെ, മെൻഡലീവിന്റെ പീരിയോഡിക് ലോ എന്താണ്? നമ്മൾ പറഞ്ഞു ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് ആണ്. 63 കാർഡുകളെ അറേഞ്ച് ചെയ്തിട്ടാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ ഈ 63 കാർഡുകളെ അല്ലെങ്കിൽ 63 മൂലകങ്ങളെ അറേഞ്ച് ചെയ്യാൻ അദ്ദേഹം ഒരു നിയമം കൂട്ടുപിടിച്ചിരുന്നു. ആ നിയമമാണ് പീരിയോഡിക് നിയമം. അതിന്റെ ആ പീരിയോഡിക് നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻഡലീവ് ആണ്. എന്താണ് പീരിയോഡിക് നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് ആ നിയമം പറയുന്നത്. ഓക്കെ, ഇനി ഈ പീരിയോഡിക് ടേബിളിന് മെന്റലീവ് കൊണ്ടുവന്ന 1869 ഈ പീരിയോഡിക് ടേബിളിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ്? ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ് ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പമാണ് അലോഹമായി ഹൈഡ്രജന് സ്ഥാനം നൽകിയത്. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മൃദുലോഹങ്ങളോടൊപ്പം, സോഡിയം പൊട്ടാസ്യത്തിന്റെയൊക്കെ പ്രത്യേകത എന്താ, ഒരു കത്തി എടുത്ത് മുറിക്കാം നമുക്ക്. സോഡിയം പൊട്ടാസ്യം അങ്ങനെയുള്ള മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ തുടങ്ങിയ കാഠിന്യമേറിയ ലോഹങ്ങളെയും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. അവിടെ തന്നെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പിന്നീട് വന്ന സയന്റിസ്റ്റുകൾക്ക് സ്മെല്ലടിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ. പുള്ളിക്കാരൻ ഈ 63 കാർഡ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് അദ്ദേഹം പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയിലേക്ക് എത്തി. ആധുനിക ആവർത്തന പട്ടിക, മോഡേൺ പീരിയോഡിക് ടേബിൾ. അതിന്റെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. അപ്പൊ ഹെൻറി മോസ്ലിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു തവണ ആ ടൈം ലൈൻ ഒന്ന് ആലോചിച്ചോ കൂട്ടോ. 1789ൽ നമ്മുടെ അന്റോണിയോ ലവോസിയ മൂലകങ്ങളെ ലോഹമലോഹം എന്ന് വർഗീകരിക്കുന്നത്. 1661ലാണ് റോബർട്ട് ബോയിൽ തന്റെ സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന് പറയുന്ന കൃതിയില് എലമെന്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 1829ലാണ് ജോൺ ഡോബ്രെയ്നർ തൃഗനിയമം, ലോ ഓഫ് ട്രയാഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1862 ബെർണാർഡ് കോർട്ടിസ് ഒരു ടെല്ലൂറിക് ഹെലിക്സ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1863ലാണ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ്, സംഗീതവുമായി ബന്ധപ്പെട്ടത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1868ലാണ് എല്ലാ വർഷവും പഠിക്കേണ്ട ലോതർ മേയർ, ലോതർ മേയറെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലോതർ മേയർ ആണ് അറ്റോമിക വ്യാപ്തം, ആറ്റോമിക് വോളിയത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത്. ഫൈനലി 1869 ദ ഗ്രേറ്റ് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീവ് അറ്റോമിക് പീരിയോഡിക് ടേബിളിലെ 101-ാമത്തെ മൂലകം ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, മെൻഡലീവിയം, ക്യാപിറ്റൽ എം സ്മോൾ ഡി. പീരിയോഡിക് ടേബിളിലെ 101-ാമത്തെ മൂലകം അറിയപ്പെടുന്നത് മെന്റലീവിയം. അറ്റോമിക മാസിന്റെ ഓർഡറിൽ, അറ്റോമിക മാസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുരാതന ആവർത്തന പട്ടിക ചിട്ടപ്പെടുത്തിയത് മെന്റലീവാണ്. അങ്ങനെ നമ്മൾ ഫൈനലി എവിടെ എത്തിപ്പെട്ടു? ആധുനിക ആവർത്തന പട്ടികയിലേക്ക് എത്തിപ്പെട്ടു. ആധുനിക ആവർത്തന പട്ടിക ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹെൻറി മോസ്ലി ആണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മൂലകങ്ങളിലെ ഭൗതികവും രാസപരവുമായ ഗുണങ്ങൾ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലങ്ങളാണ് എന്നതാണ് ആധുനിക ആവർത്തന നിയമം. നമ്മൾ കുറച്ചു നേരത്തെ എന്താണ് പീരിയോഡിക് ലോ, എന്താണ് പീരിയോഡിക് നിയമം എന്ന് പറഞ്ഞ പോലെ എന്താണ് ആധുനിക ആവർത്തന നിയമം? മൂലകങ്ങളുടെ ഭൗതികവും രാസപരവുമായ ഗുണങ്ങൾ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് ആധുനിക ആവർത്തന നിയമം. പീരിയോഡിക് ടേബിളിലെ വിലങ്ങനെയുള്ള 7 നിരകളാണ് പീരീഡുകൾ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു കുത്തനെയുള്ള 18 വരികൾ, അവയെ നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. റോസ് ആണ് നമ്മുടെ പീരീഡ്സ് എന്നറിയപ്പെടുന്നത്, കോളംസ് ആണ് ഗ്രൂപ്പ്സ് എന്നറിയപ്പെടുന്നത്. പീരീഡിന് പീരീഡ് എന്നും ഗ്രൂപ്പിന് ഗ്രൂപ്പ് എന്നും പേരിട്ടത് മെന്റലീവ് ആണ്. ഒരു ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടെ പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോ ഒന്ന് നോക്കാം, പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കാം കേട്ടോ. ഈ ചിത്രത്തിൽ നോക്കൂ, അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഈ കാണുന്നതാണ് ലിഥിയം. രണ്ടാമത്തെ പീരീഡിൽ ഇവിടെ കാണുന്നതാണ് ലിഥിയം. രണ്ടാമത്തെ പീരീഡിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് ലിഥിയം. മൂന്നാമത്തെ പീരീഡിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് സോഡിയം. നാലാമത്തെ പീരീഡിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് പൊട്ടാസ്യം.
അപ്പോ നമ്മളിപ്പോ പറഞ്ഞ നിയമം എന്തായിരുന്നു? ഒരു ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടെ പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എപ്പോഴും തുല്യമായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ വരുന്നത്, ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ വരുന്നത് 3. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ വരുന്നത്, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 19. വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വിശദമായി പറഞ്ഞു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലാസ് കാണാത്തവർ ഉറപ്പായും കാണുക, എല്ലാ ക്ലാസ്സും കൃത്യമായി കാണുക, നല്ലപോലെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. ലിഥിയം, അറ്റോമിക് നമ്പർ 3 വരുന്ന ലിഥിയം, അതിനൊരു കേന്ദ്രമുണ്ട്. കേന്ദ്രം ഇതാ നടുവിൽ ഇവിടെ ഇരിക്കുന്നു. കേന്ദ്രത്തിന് തൊട്ടു ചുറ്റും പുറമേ ആയിട്ടാണ് ഊർജ നിലകൾ ഉള്ളത്. ആദ്യത്തെ ഊർജ നിലയിൽ എപ്പോഴും ആകെ 2 ഇലക്ട്രോണുകളെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. 3 നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഈ 3 എന്ന് എഴുതിയിരിക്കുന്നത് എന്താ? അതിന്റെ അറ്റോമിക് നമ്പർ ആണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. എപ്പോഴും നോക്കൂ, കഴിഞ്ഞ ക്ലാസ് കാണാത്തവർക്കായി ഒന്നുകൂടെ പറയാണ്, ഏതെങ്കിലും ഒരു മൂലകം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആറ്റത്തിന് പ്രധാനമായും 3 പാർട്ടിക്കിൾസ് ആണ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായിരിക്കും ഫ്രീ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ. അപ്പോ ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അതിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ 3, അതിന്റെ അർത്ഥം ലിഥിയത്തിൽ 3 പ്രോട്ടോണുകൾ ഉണ്ട്. ലിഥിയത്തിൽ 3 പ്രോട്ടോണുകൾ ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ലിഥിയത്തിന് ചുറ്റും, ലിഥിയത്തിന്റെ ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും 3 ഇലക്ട്രോണുകൾ വട്ടം കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഊർജ നിലയില്, ഓക്കെ, ആ എനർജി ലെവലില് ഇതുപോലെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ ഊർജ്ജ നിലയിൽ എപ്പോഴും 2 മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളത് സെക്കൻഡ് ഊർജ്ജ നിലയിലേക്ക് പോകും. ഓരോ ഊർജ്ജ നിലയിലും പരമാവധി 8 നിറയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ മുന്നേടുത്തതാണ്. വരുന്ന ക്ലാസ്സുകളിൽ വിശദമായി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തനിയെ ഒരു സെഷൻ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ഊർജ്ജ നിലയില്, 2 ഊർജ്ജ നിലയിൽ ഒരാളെ വെച്ചു. അടുത്തത് സോഡിയമാണ്. സോഡിയം വീണ്ടും അറ്റോമിക് നമ്പർ 11. അറ്റോമിക് നമ്പർ 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് 11. നമ്പർ ഓഫ് പ്രോട്ടോൺ 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 11. ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 11 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഊർജ നിലയിൽ 2, 11 നിന്ന് 2 പോയാൽ ബാക്കി 9. ഒരു ഊർജ നിലയിൽ പരമാവധി എത്ര എണ്ണം കൊള്ളും? പരമാവധി 8 കൊള്ളും. പരമാവധി 8 രണ്ടാമത്തെ ഊർജ നിലയിൽ ഇപ്പോൾ നിറച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന ഒരെണ്ണം അതാ നമ്മുടെ 3 ഊർജ നിലയിലേക്ക് പോകുന്നു. അതേ കൂട്ടതാ പൊട്ടാസ്യവും എഴുതിയിരിക്കുന്നു. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19. അറ്റോമിക് നമ്പർ 19 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 19, പ്രോട്ടോണുകളുടെ എണ്ണം 19. ഫ്രീ സ്റ്റേറ്റിൽ പ്രോട്ടോണുകളുടെ എണ്ണം 19 ആണെങ്കിൽ ഉറപ്പായും ഇലക്ട്രോണുകളുടെ എണ്ണവും 19 ആയിരിക്കും. 19 ഇലക്ട്രോൺ ആണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഊർജ നിലയിൽ 2 അടുത്ത ഊർജ നിലയിൽ പരമാവധി 8, പിന്നത്തെ ഊർജ നിലയിൽ പരമാവധി 8, ബാക്കി വരുന്നത് 1. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണെങ്കിൽ അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പിലെ ഏത് മൂലകം നിങ്ങൾ എടുത്താലും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1. വ്യക്തമായി ഇതൊക്കെ പാഠപുസ്തകം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് കാണുക കേട്ടോ. എല്ലാ ക്ലാസ്സും മുടങ്ങാതെ കാണുക. അപ്പൊ മുന്നോട്ട് പോകാം നമുക്ക്. ഇതാണ് നമ്മുടെ ഹെൻറി മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടിക. ആവർത്തന പട്ടികയിലെ എല്ലാ മൂലകങ്ങളും പഠിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു എന്നതനുസരിച്ചാണ് എത്രത്തോളം പഠിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഡിഗ്രി ലെവൽ വരെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, വളരെ സീരിയസ് ആയി പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായും ആദ്യത്തെ 30 അറ്റോമിക നമ്പറുകൾ പഠിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്രജ്ഞന്റെ പേരിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു 101 മെന്റലീവിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതേപോലെ സ്ഥലപ്പേരുകളിൽ വരുന്നത് നിഹോണിയം, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തേത് ഒഗാനസൻ. ഒഗാനസൻ വരുന്നത് 118 ഏറ്റവും അവസാനത്തെയാണ് ഒഗാനസൻ. അപ്പൊ അങ്ങനെ ചിലതുണ്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അത് മാത്രമാണ് നമ്മൾ അവിടെ പ്രധാനമായും നോക്കാൻ നിർബന്ധമായി പറയുന്നത് കുട്ടികളോട്. എന്നാലും നമുക്ക് മുന്നോട്ട് പോകാം. പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകതകളിലേക്ക് കടക്കാം. ഹെൻറി മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടികയുടെ പ്രത്യേകതകളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ കുറെ ക്രമാവർത്തന പ്രവണതകളുണ്ട്, കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നമ്മളിന്ന് ഡീകോഡ് ചെയ്യണം. അപ്പൊ സ്കൂൾ ഡേയ്സിലൊക്കെ ഞാനും നിങ്ങളിൽ നല്ലൊരു 10% പേരും ചെയ്തിരുന്നത്, നമുക്ക് ടീച്ചേഴ്സ് ഇതൊക്കെ തരും, ക്ലാസ് എടുക്കുമ്പോൾ അത്രയും എല്ലാവരും ശ്രദ്ധിക്കാറില്ല, ഞാനും അത്ര ശ്രദ്ധിക്കാറില്ല.
അപ്പൊ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ മാം പറയും, പീരിയോഡിക് ടേബിൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ അറ്റത്തിന്റെ വലിപ്പം കൂടും, അതുപോലെ എടുത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റത്തിന്റെ വലിപ്പം കുറയും. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബൈഹേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് സാധാരണ. ഇപ്പൊ ആ സ്റ്റേജ് കഴിഞ്ഞു, ഇനി നമുക്ക് അങ്ങനെ ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം കാട്ടിക്കഴിഞ്ഞാൽ സിംപ്ലി ഇത് എല്ലാ കാലവും ഓർക്കാവുന്ന പോലെ മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിക്കുന്നേ. പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുമ്പോൾ ഇങ്ങനെ അല്ലെ, പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ പോക്ക ഏത് ദിശയിലാണ് പിടികിട്ടി അല്ലെ. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും അത് ആദ്യം നമുക്ക് നോക്കാം. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞതാണ്, ലിഥിയം സോഡിയം പൊട്ടാസ്യം മൂന്ന് പേര്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്, ആൽക്കലി ലോഹങ്ങൾ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഒന്നാം ഗ്രൂപ്പിന്റെ പേരാണ് ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നത്. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എന്ത് സംഭവിക്കുന്നു നോക്കൂ, ഗ്രൂപ്പ് ഇന്ന് താഴോട്ട് വരും തോറും ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാണ് അല്ലെ. താഴോട്ട് വരുമ്പോൾ ആദ്യത്തേല് 3 ഇലക്ട്രോണായിരുന്നു, രണ്ടാമത്തേല് 11 ഇലക്ട്രോണായി, മൂന്നാമത്തേത് താഴോട്ട് ഒന്നുകൂടെ ഇറങ്ങിയപ്പോൾ 19 ഇലക്ട്രോണായി. ലിഥിയത്തിൽ 3 ഇലക്ട്രോൺ, സോഡിയത്തിൽ 11 ഇലക്ട്രോൺ, പൊട്ടാസ്യത്തിൽ 19 ഇലക്ട്രോൺ, ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോൾ എന്താ, നമ്മൾ ഓണത്തിന് പൂക്കളിടാന്ന് വിചാരിക്കാം. നിങ്ങൾ പൂക്കളിടുകയാണ്, നിങ്ങൾ പൂക്കളിട്ടോളൂ, ബട്ട് ഞാൻ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ പൂക്കളിടണം. ഞാൻ പറയുന്ന കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഒന്നാമത്തെ കുറെ വട്ടം വലയങ്ങളിലാണ് നിങ്ങൾ പൂക്കളിടുന്നത്, ആ വലയങ്ങളിൽ പൂക്കളിടാൻ ഒരു നിർദ്ദേശം ഞാൻ തരുന്നുണ്ട്. ആദ്യത്തെ വലയത്തിൽ നിങ്ങൾ രണ്ടെണ്ണേ നിറയ്ക്കാൻ പാടുള്ളൂ, പിന്നത്തെ ഏത് വലയത്തിലും നിങ്ങൾക്ക് എട്ടെണ്ണം എട്ടെണ്ണം വെച്ച് നിറയ്ക്കാം. ഓക്കെ, ഒരെണ്ണം ഫില്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് അടുത്തേക്ക് നമ്മളിവിടെ കടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും, ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഷെല്ലുകളുടെ എണ്ണം, ഇവയെ നമ്മൾ ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്, ഷെല്ലുകളുടെ എണ്ണം കൂടും. ആദ്യത്തേല് കണ്ടില്ലേ ഒരു റിങ്ങേ ഉള്ളൂ, രണ്ടാമത്തേലെത്തിയപ്പോ രണ്ട് റിങ് എത്തി, മൂന്നാമത്തേലെത്തിയപ്പോ റിങ്ങുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. രണ്ടാമത്തേല് മൂന്ന് റിങ് എത്തി, മൂന്നാമത്തേലേക്ക് എത്തിയപ്പോഴേക്ക് നാല് റിങ് എത്തി, റിങ്ങുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി പോകാണ്. അപ്പൊ റിങ്ങിന്റെ എണ്ണം കൂടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റേഡിയസ് കൂടുന്നില്ലേ ഇവിടെ, ആരം കൂടുന്നില്ലേ, അറ്റോമിക ആരം വർദ്ധിക്കുന്നില്ലേ. അറ്റോമിക ആരം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഒരു ചെറിയ ആരം വളരെ കുറഞ്ഞ ഒരു ഗോളവും ആരം വളരെ കൂടിയ ഒരു ഗോളവും ഏതായിരിക്കും വലുത്? തീർച്ചയായും ആരം വളരെ കൂടിയ ഗോളം അല്ലെങ്കിൽ ഫുട്ബോൾ പന്ത് എന്താണോ അതിനായിരിക്കും ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അതിനായിരിക്കും അല്ലെ. അപ്പൊ ആരം കൂടുന്നു അതനുസരിച്ച് സൈസ് കൂടുന്നു. അപ്പൊ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആറ്റത്തിന്റെ ആരം കൂടുന്നു, അറ്റോമിക ആരം കൂടുന്നതുകൊണ്ട് ആറ്റത്തിന്റെ സൈസും കൂടുന്നു. ക്ലിയർ ആണോ? ഇനി പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യല്ല, ബട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ തന്നെ പറയുന്നതായിരിക്കും നല്ലത്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതില് ലിഥിയം അല്ലെങ്കിൽ വേണ്ട പൊട്ടാസ്യം തന്നെ എടുത്തോളൂ, പൊട്ടാസ്യം ഈ താഴെ കാണുന്നതാണ് പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ കേന്ദ്രത്തിൽ 19 പ്രോട്ടോൺസ് ഉണ്ട്, പൊട്ടാസ്യത്തിന്റെ കേന്ദ്രത്തിൽ 19 പ്രോട്ടോൺസ് ഉണ്ട്. ഈ 19 പ്രോട്ടോൺസ് കാന്തം പോലെയാണ് കേട്ടോ, കാന്തം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോ ഈ സർക്കിൾസിൽ കാണുന്നത് ഇലക്ട്രോൺസിന്റെ സ്ഥാനത്ത് ഇരുമ്പിന്റെ തരികളോ അല്ലെങ്കിൽ ഇരുമ്പ് മണികളോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് സങ്കല്പിക്കുക. കേന്ദ്രത്തിലുള്ളത് ഒരു കാന്തവും ചുറ്റും വട്ടം കുറങ്ങി കൊണ്ടിരിക്കുന്നത് ഇരുമ്പിന്റെ അംശമുള്ള എന്തെങ്കിലും ഒരു പദാർത്ഥവുമാണ് എന്ന് വിചാരിക്കും. അപ്പൊ ന്യായമായും നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് പറയൂ, കേന്ദ്രത്തിൽ ശക്തിയേറിയ കാന്തമാണുള്ളതെങ്കിൽ കേന്ദ്രത്തിൽ 19 ഒരേ വലിപ്പമുള്ള 19 കാന്തങ്ങളെ പൊട്ടാസ്യത്തിന്റെ കേന്ദ്രത്തിൽ നിങ്ങൾ വെച്ചു കൊടുക്കുന്നു. ആ കാന്തം അതിന്റെ തൊട്ടടുത്ത ആദ്യത്തെ വലയത്തിൽ വച്ചിരിക്കുന്ന ആ ഇരുമ്പ് തരികളെ വളരെ ശക്തമായി തന്നിലേക്ക് വലിച്ചു പിടിക്കും, അവിടുന്ന് ചാടി പോകാൻ സമ്മതിക്കില്ല. ശരിയോ തെറ്റോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ ഈ പറയുന്നത്. രണ്ടാമത്തെ വലയത്തിലെ ആ ഇരുമ്പിന്റെ തരികളെ ശക്തമായിട്ട് വലിക്കുന്നുണ്ട്, പക്ഷെ ആദ്യത്തെ വലയത്തിനുണ്ടായിരുന്ന ഇരുമ്പ് തലികൾക്കുള്ള ആ ഒരു ആകർഷണം രണ്ടാമത്തേതിലില്ല, കുറച്ചൊന്ന് വീക്കം. അകലം കൂടുന്തോറും അല്ലെ, വലയങ്ങളിലുള്ള അകലം കൂടുന്തോറും കേന്ദ്രത്തിൽ നിന്നുള്ള ആകർഷണ ബലം കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മേശപ്പുറത്ത് ശക്തിയേറിയ ഒരു കാന്തം വെക്കുക, ആ കാന്തത്തിന്റെ തൊട്ടടുത്ത് ഇരുമ്പിന്റെ ഒരു എന്തെങ്കിലും ഒരു പദാർത്ഥം വെച്ച് കഴിഞ്ഞാൽ ആ പദാർത്ഥം പെട്ടെന്ന് കാന്തത്തിലേക്ക് ഒട്ടിപ്പിടിക്കും അല്ലെ. കുറച്ചുകൂടെ അകറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കാന്തിക ശക്തി അവിടെ കുറയാണ്, ഇതിന് മാഗ്നറ്റിക് പുൾ അവിടെ കുറയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ, വലയങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ
ഈ ഇലക്ട്രോണിന് ബാഹ്യതമ ഷെല്ലിലെ അകലെ നിൽക്കുന്ന ഈ ഒരു ഇലക്ട്രോണിന് ചാടിപ്പോകാനുള്ള പ്രവണത കൂടുതലാണ്. അതായത് അയാളെ പിടിച്ചു വലിക്കാനായിട്ട്, വീട്ടിലേക്ക് പിടിച്ചു വലിക്കാനായിട്ട് ആരുമില്ല, കേന്ദ്രത്തിലേക്ക് പിടിച്ചു വലിക്കാനായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഇല്ല എന്നതുകൊണ്ട് വേണമെങ്കിൽ ഒരു പ്രലോഭനത്തിൽ പെട്ട അയാൾക്ക് പുറത്തേക്ക് ചാടിപ്പോകാം. ഈ ഒരു പോയിന്റും കൂടി ആലോചിച്ച് നോക്കിയാൽ വരുന്ന ക്ലാസ്സുകളിൽ ഇത് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് ആ ടോപ്പിക് എടുക്കുന്ന സമയത്ത് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് തിരിച്ച് നമ്മുടെ മെറ്റീരിയലിലേക്ക് പോകാം. ഇനി നമ്മൾ പറയുന്നത്, ഇപ്പൊ നമ്മുടെ പീരീഡില് സോറി ഗ്രൂപ്പില് താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പീരിയോഡിക് ടേബിൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും മാറ്റത്തിന്റെ വലിപ്പം കൂടി വരികയാണ് ചെയ്യുന്നത്. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ബാഹ്യതമശലിയിലെ ഇലക്ട്രോണിന് മേലുള്ള ആകർഷണ ബലം കൂടുന്നതുകൊണ്ട് ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. വീണ്ടും കുറെ പേര് വിചാരിക്കും, അയ്യോ ഞാൻ എന്തോ പറഞ്ഞു നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു പീരിയോഡിക് ടേബിൾ കാണുന്നേ. ഈ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ പോകുന്നതിനെ, അതായത് റോ വൈസ് പോകുന്നതിനെയാണ് നമ്മൾ പീരീഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് പീരീഡ് ആണ് വരുന്നത്, നമ്മുടെ തേർഡ് പീരീഡ് ആണ് വരുന്നത്, ഇവരെല്ലാവരും ഉൾപ്പെടെയാണ് നമ്മുടെ തേർഡ് പീരീഡ് വരുന്നത്, ഇത് നമ്മുടെ ഫോർത്ത് പീരീഡ് ആണ് വരുന്നത്, ഫിഫ്ത് പീരീഡ് ആണ് വരുന്നത്, അങ്ങനെ ഇവയുടെയാണ് നമ്മൾ പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോ നിയമം ഇതാ പറയുന്നേ, പീരീഡില് ഒരു പീരീഡില് നിങ്ങൾ ഇടത്ത് നിന്നും വലത്തോട്ട് പോകുമ്പോ അങ്ങേ അറ്റത്തേക്ക് പോകുന്തോറും പോയി 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 ഇങ്ങേ അറ്റമൊക്കെ എത്തുമ്പോഴേക്കും, ഈ വശമൊക്കെ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ആറ്റത്തിന്റെ വലിപ്പം കുറയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. നോക്കൂ, ഇത് നമ്മുടെ ലിഥിയമാണ്. അപ്പൊ ഇത് ഏത് പീരീഡാണ് ഇതിനോടകം മനസ്സിലായി ഉണ്ടാവും. സെക്കൻഡ് പീരീഡ് ആണ്, സെക്കൻഡ് പീരീഡിലാണ് ലിഥിയം വരുന്നത് അല്ലെ. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഫ്ലൂറിൻ ഒക്കെ വരുന്നത് നമ്മുടെ ഹാലോജൻസിലാണ് വരുന്നത്, ഫ്ലൂറിൻ ഒക്കെ. ഓക്കെ, അപ്പോ 17th ഗ്രൂപ്പ് ആണ് ഫ്ലൂറിൻ വരുന്നത്. ഓരോന്നും ഏത് ഗ്രൂപ്പാന്നൊക്കെ പറയാൻ പറ്റണം കേട്ടോ. 17th ഗ്രൂപ്പിലാണ് ഫ്ലൂറിൻ വരുന്നത്. നമ്മളിപ്പോ എഴുതിയത് ആരെയാണ്? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇത്രയും പേർക്കിടയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതായത് ഈ പീരീഡിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ലിഥിയം, ലിഥിയത്തിന്റെ കേന്ദ്രത്തില് 3 പ്രോട്ടോൺസ് ആണുള്ളത്, ഓർ ഞാൻ നേരത്തെ ഇന്റർപ്രറ്റ് ചെയ്ത പോലെ 3 കാന്തങ്ങളാണുള്ളത്. ബെറിലിയത്തിന്റെ കേന്ദ്രത്തിൽ 4 കാന്തം, ബോറോണിന്റെ കേന്ദ്രത്തിൽ 5 പ്രോട്ടോൺ, കാർബണിന്റെ കേന്ദ്രത്തിൽ 6 പ്രോട്ടോൺ, നൈട്രജന്റെ കേന്ദ്രത്തിൽ 7 പ്രോട്ടോൺ, ഓക്സിജന്റെ കേന്ദ്രത്തിൽ 8 പ്രോട്ടോൺ, ഫ്ലൂറിന്റെ കേന്ദ്രത്തിൽ 9 പ്രോട്ടോൺ. ഇനി നമ്മൾ രണ്ടുപേരും ഒരു ഗെയിം കളിക്കാന്ന് വിചാരിക്കാം. ആ ഗെയിമില് നിങ്ങളുടെ കയ്യിലുള്ള 3 കാന്തങ്ങൾ, നിങ്ങൾ ലിഥിയമാണ്, നിങ്ങളുടെ കയ്യിൽ 3 കാന്തമാണ് കേന്ദ്രത്തിൽ നിങ്ങൾ വച്ചിരിക്കുന്നത്. എന്റെ കയ്യിൽ 9 കാന്തങ്ങളുണ്ട്, അതാണ് ഞാൻ കേന്ദ്രത്തിൽ വച്ചിരിക്കുന്നത്. സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് കൂടുതൽ ഉണ്ടാകുക എന്റെ കയ്യിലുള്ള 9 കാന്തങ്ങൾക്കാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വലയങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്നും കുറച്ച് അകലെയായിരിക്കും. കാരണം പുൾ, ഇങ്ങോട്ടുള്ള പുൾ വളരെ കുറവാണ്, കേന്ദ്രത്തിലേക്കുള്ള വലിവ് കുറവാണ്. എന്നാൽ ഞാൻ ഫ്ലൂറിൻ ആണ്, എന്റെ കേന്ദ്രത്തിൽ 9 കാന്തങ്ങളുണ്ട്, ആയതുകൊണ്ട് തന്നെ ആ ചുറ്റും കിടക്കുന്ന ഇലക്ട്രോണുകൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന, തൽക്കാലത്തേക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഇരുമ്പ് തരികൾ എന്ന് വിളിക്കുന്ന ആ ഇരുമ്പ് തരികൾ, നേരത്തെ പറഞ്ഞ പോലെ കാര്യം 2 റിങ്സേ ഉള്ളൂ, 2 വലയങ്ങളേ ഉള്ളൂ, എങ്കിൽ കൂടിയും സ്ട്രോങ് ആയ 9 കാന്തങ്ങൾ കേന്ദ്രത്തിലുള്ളത് കൊണ്ട് ഇവയുടെ സൈസ് ഷ്രിങ്ക് ചെയ്യും, അല്ലെങ്കിൽ എന്താ പറയാ, വോളിയം ഷ്രിങ്ക് ചെയ്യും, ഉള്ളിലേക്ക് വലിഞ്ഞു വരും. കാരണം മാഗ്നറ്റിക് പുൾ അത്രയും കൂടുതലാണ് അല്ലെ. മറ്റൊരു രീതിയെ പറയാം, ഭൂമി, ഭൂമിയുടെ കേന്ദ്രത്തിൽ, ഭൂമിയുടെ കോർ എന്ന് നമ്മൾ പറയും, അകക്കാമ്പ്, അവിടെ നിന്നും ഒരു മാഗ്നറ്റിക് പുള്ള് വരുന്നുണ്ട് ഭൂമിയുടെ പ്രതലത്തിൽ. അതാണ് ഗ്രാവിറ്റേഷണൽ ലോ പറയുന്നത് അല്ലെ. ആപ്പിൾ വീഴുമ്പോൾ ആപ്പിൾ എപ്പോഴും താഴേക്ക് വീഴുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ പുള്ളുള്ളത് കൊണ്ടാണ്. അപ്പോ സ്പേസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് വരികയാണ്, സ്പേസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് വരുമ്പോ ഇവിടെ അനുഭവപ്പെടുന്ന, ഔട്ടർ സ്പേസിൽ അനുഭവപ്പെടുന്നത്, ഔട്ടർ സ്പേസിൽ നിന്ന് ഇന്നർ സ്പേസിലേക്ക് കയറുന്നു, പതുക്കെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുന്നു എന്ന് വിചാരിക്കാം. ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറിയ സമയത്തുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളല്ല ഭൂമിയുടെ തൊട്ടടുത്ത് ഭൗമോപരിതലത്തിൽ, ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഭൂമിയുടെ തൊട്ടടുത്ത് എത്തുമ്പോൾ ഉണ്ടാകുക. ഗ്രാവിറ്റേഷണൽ പുള്ളിന്റെ വീര്യം കൂടിയിരിക്കും അല്ലെ, ഭൂമിയുടെ അടുത്തേക്ക് വരുംതോറും പുള്ള് കൂടി വരികയാണ് ചെയ്യുന്നത്. സോ ഇത് തന്നെയാണ് ഭൂമി പോലെ തന്നെ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആറ്റങ്ങളിലും സംഭവിക്കുന്നത്.
ആയതുകൊണ്ട് തന്നെ ഒരു പീരീഡിൽ കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ പലരും എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നോക്കുമ്പോൾ ലിഥിയത്തിനും രണ്ട് വലയങ്ങളാണ്, ബെറിലിയത്തിനും ഞാൻ അറേഞ്ച് ചെയ്തു രണ്ട് വലയങ്ങളാണ്, ബോറോണിലും ഞാൻ അറേഞ്ച് ചെയ്തു, എല്ലാത്തിലും ഒരു ഗ്രൂപ്പിൽ ഒരു പീരീഡിൽ എല്ലാവർക്കും ഒരേ നമ്പർ ഓഫ് വലയങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ ഊർജ നിലകളാണ് വരുന്നത്. എങ്കിൽ കൂടിയും ലിഥിയത്തിലെ കേന്ദ്രത്തിന് തന്റെ വലയത്തിൽ ഓടി നടക്കുന്ന ഇലക്ട്രോണുകളെ വലിച്ചു ചേർത്ത് പിടിക്കാനുള്ള ശക്തി എനർജി കുറവായതുകൊണ്ടും ഫ്ലൂറിന്റെ കേന്ദ്രത്തിലുള്ള 9 പേർക്ക് തന്റെ ചുറ്റുമുള്ള വലയങ്ങളിൽ ആൾക്കാരെ വലിച്ചു പിടിക്കാനുള്ള ശക്തി കൂടുതലായതുകൊണ്ടും ശരീരം ചുരുങ്ങിയത് ഫ്ലൂറിന്റെ ആയിരിക്കും, ലിഥിയത്തിന്റെ കുറച്ചുകൂടെ വലുതായിരിക്കും. ഇത്രയും ആണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പീരിയോഡിക് ടേബിളിന്റെ അറ്റോമിക വലിപ്പത്തിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് കേട്ടോ. ആറ്റത്തിന്റെ സൈസ് ഒരു ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ അതേ കണ്ടില്ലേ, സീഷ്യം ഫ്രാൻഷ്യം ഒക്കെ എത്തുമ്പോഴേക്കും ഏറ്റവും അറ്റോമിക സൈസിന് എന്ത് സംഭവിക്കും, വലിപ്പം കൂടി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അറ്റോമിക സൈസ് ഒരു പീരീഡില് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഒരു പീരീഡിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും, കുറഞ്ഞു 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 വരും. ഈ കാര്യം വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി അത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ത്രൂ എ പീരീഡ് നമ്മൾ ക്രോസ് എ പീരീഡ് ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആറ്റത്തിന്റെ സൈസ് തുടങ്ങുമ്പോൾ വളരെ, അറ്റോമിക ആരം തുടങ്ങുമ്പോൾ വളരെ വലുതായിരിക്കും, അവസാനിക്കുമ്പോൾ ആ റൈറ്റ് സൈഡിലെത്തുമ്പോൾ പീരീഡിന്റെ അവസാനം എത്തുമ്പോഴേക്കും ആറ്റത്തിന്റെ ആരം കുറയുന്നു, അതുകൊണ്ട് അറ്റോമിക സൈസ് കുറയുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. പീരീഡിൽ എടുത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജിന് എന്ത് സംഭവിക്കുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയസിന്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം, അതിനെയാണ് അറ്റോമിക ആരം എന്ന് വിളിക്കുന്നത്. അത് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞിണ്ടാവും അല്ലെ. അറ്റോമിക ആരം, ആറ്റോമിക് റേഡിയസ്, ആരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് എന്താണ്, ഒരു നമ്മൾ സാധാരണ സർക്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ മധ്യബിന്ദുവിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം, അത് തുല്യ ദൂരമായിരിക്കും. ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും റേഡിയസ് ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെന്റിമീറ്റർ ആണ്, ഇതും 2 സെന്റിമീറ്റർ ആണ്, ഇതും 2 സെന്റിമീറ്റർ ആണ്. അപ്പോഴാണ് ഇതൊരു സർക്കിൾ ആകുള്ളൂ അല്ലെ. അപ്പൊ ന്യൂക്ലിയസിന്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരത്തെ നമ്മൾ അറ്റോമിക ആരം എന്ന് വിളിക്കുന്നു. ഓക്കെ, പിന്നെ ആറ്റത്തില് ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അറ്റോമിക ആരം കൂടുകയാണ്. ഇനി കാണാപാഠം പഠിക്കേണ്ട, നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അല്ലെ. ആറ്റത്തിലെ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അറ്റോമിക ആരം കൂടും. അതുപോലെ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അവിടെ അയോണീകരണ ഊർജം എന്ത് സംഭവിക്കും, അയോണീകരണ ഊർജം കുറയുന്നു. അപ്പൊ ചോദിക്കട്ടെ, എന്താണ് അയോണീകരണ ഊർജം, അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂലകത്തിന്റെ ആറ്റത്തിലെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടി വരുന്ന എനർജി, അതിനെയാണ് അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം അവിടെ കുറയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നമ്മൾ താഴോട്ട് വന്ന് ഇതാ നമ്മുടെ പൊട്ടാസ്യത്തിലേക്ക് എത്തിയപ്പോൾ ഇതാണ് ഏറ്റവും ബാഹ്യതമ ഷെല്ല് വരുന്നത്. ഈ ബാഹ്യതമ ഷെല്ലിലുള്ള ഇതാണ് ഏറ്റവും ബാഹ്യതമ ഷെല്ല് വരുന്നത്. ഈ ബാഹ്യതമ ഷെല്ലിലുള്ള ഈ ഒരു ഇലക്ട്രോണിന് കേന്ദ്രത്തിൽ നിന്നുള്ള വലിവ് കുറവായതുകൊണ്ട് ഈ പുള്ളിക്കാരൻ അനായാസം ചാടിപ്പോക്കോളും. അയോണീകരണ ഊർജം വളരെ കുറവും അത് ഇദ്ദേഹത്തെ ചാടിക്കാനായിട്ട് അവിടുന്ന്. ഓക്കെ, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഞാൻ മുന്നോട്ട് പോവുകയാണേ. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അതിന്റെ അയോണീകരണ ഊർജം കുറയാണ് ചെയ്യുന്നത്. പീരീഡില് ഇടത്തു നിന്ന് പോകും തോറും അയോണീകരണ ഊർജത്തിന് എന്ത് സംഭവിക്കുന്നു, വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ആ നേരത്തെ പറഞ്ഞ അതേ കാരണങ്ങൾ കൊണ്ട് കേട്ടോ. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകും തോറും ലോഹ സ്വഭാവത്തിന് എന്ത് സംഭവിക്കും, അതൊന്ന് നോക്കാം. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. പീരിയോഡിക് ടേബിൾ ആണ് ഈ കാണുന്നത്. പീരിയോഡിക് ടേബിളിലെ ഇടതുവശത്ത് ഈ കാണുന്നത്, ഇവര് നമ്മൾ കഴിഞ്ഞ ഇതിനു മുമ്പ് ചെയ്ത ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇവര് ആദ്യത്തെ ആൾക്കാർ ആൽക്കലി ലോഹങ്ങൾ, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഇനി ഇത് നമ്മുടെ ട്രാൻസിഷൻ ലോഹങ്ങൾ, ട്രാൻസിഷൻ മെറ്റൽസ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും നോൺ മെറ്റൽസും നോബിൾ ഗ്യാസസും ഒക്കെ ആയിട്ട് അവസാനം നമ്മുടെ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, പീരീഡില് ഫ്രം ലെഫ്റ്റ്
ടൂർ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലോഹങ്ങളിൽ നിന്നും മാറി അലോഹം ഉപലോഹം അങ്ങനെ മാറി മാറി വരികയാണ് ചെയ്യുന്നത്. ലോഹ സ്വഭാവം കുറയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് കാണുന്നത് അത്രയും ലോഹങ്ങളാണ്, ഡെഫിനറ്റ്ലി നമുക്ക് ഗ്യാരണ്ടി പറയാം ഈ ഭാഗത്ത് കാണുന്ന അത്രയും ലോഹങ്ങളാണ് എന്നുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും എന്ത് സംഭവിക്കും? ലോഹ സ്വഭാവം കുറയാണ് ചെയ്യുന്നത്. ഇനി ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ 13-ാം ഗ്രൂപ്പ് നോക്കുക, മനസ്സിൽ നിൽക്കാനായിട്ട് 13-ാം ഗ്രൂപ്പ് നോക്കുക. 13-ാം ഗ്രൂപ്പിലെ ബോറോൺ എന്ന് പറയുന്നത് ഒരു ഉപലോഹമാണ്, ഒരു മെറ്റലോയിഡാണ്. അത് കഴിഞ്ഞാൽ അലുമിനിയം, ഗാലിയം, ഇന്ത്യം, താലിയം എല്ലാം തന്നെ എന്താണ്? എല്ലാം തന്നെ മെറ്റൽസ് ആണ് വരുന്നത്. ഓക്കെ, പോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് അറിയപ്പെടുക, ബട്ട് മെറ്റൽസ് ആണ് അവരെല്ലാം തന്നെ. അപ്പൊ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ലോഹ സ്വഭാവം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നേ. അതുപോലെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടുകയാണ് എങ്കിൽ, ഇങ്ങനെ ഒരു പോയിന്റ് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല, പലർക്കും സംശയമുള്ളത് കൊണ്ട് മാത്രം പറയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലായിരിക്കും അല്ലെ. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആ ലോഹ സ്വഭാവം കുറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ ഒരു പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും അലോഹ സ്വഭാവം കൂടിക്കൂടി വരുന്നു. ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും അലോഹ സ്വഭാവം കൂടിക്കൂടി വരുന്നു. അത് നമുക്കറിയാം, കാരണം എന്താണ്? ഇടത്ത് നിന്ന് വലത്തോട്ട് പോയി വലത്തേ അറ്റമാണത്, ഇത് വലത്തേ അറ്റമാണ് ഈ കാണുന്നത്. ഈ വലത്തേ അറ്റത്തുള്ളത് നമ്മുടെ നോബിൾ ഗ്യാസസ് ആണ് അല്ലെങ്കിൽ അലസവാതകങ്ങളാണ്. ഇവരെല്ലാം തന്നെ എന്താണ്? ഹീലിയം, നിയൺ, ആർഗൻ, ക്രിപ്റ്റൺ, സെനൻ, റാഡൻ ഇതെല്ലാം തന്നെ ഗേഷ്യസ് ഫോമിൽ ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമുക്ക് ആ കാര്യം വ്യക്തമാണ്, ഒരു പീരീഡിൽ എടുത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും അലോഹ സ്വഭാവമാണ് കൂടുന്നത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഒരു പീരീഡില് ഇടത് നിന്ന് വലത്തേക്ക് പോകും തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിക്കൂടി വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. ഇതിലിനി ഇലക്ട്രോ നെഗറ്റിവിറ്റി, ലോഹ സ്വഭാവം, അലോഹ സ്വഭാവം, അയോണീകരണ ഊർജം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ SERT ചാപ്റ്റർ വൈസ് ആയിട്ട് ചെയ്യുന്ന സെഷൻസിലെ വിശദമായി തന്നെ നിങ്ങൾക്ക് അധ്യായം എടുക്കുമ്പോൾ എടുത്തു തരുന്നതാണ്. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിൽ വന്ന് ചോദിക്കാവുന്നതുമാണ്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.